السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولم تكن له ينصرونه من دون الله وما كان منتصرا هنالك لله الحق هو خير ثوابا وخير ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ കഹഫിൽ ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട് ഏതാണ്ട് പത്ത് പതിനാല് ആയത്തുകളിലൂടെ വിസ്തരിച്ച് തന്നെയാണ് സംഭവ ബഹുലമായ ആ കഥയുടെ സംഗ്രഹ വിവരണം അള്ളാഹുത്താല നമ്മളെ കേൾപ്പിക്കുന്നത് സൂറത്തുൽ കൗഫിലെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകളിലാണ് തോട്ടക്കാരൻ്റെ കഥ അതിലൂടെ നാം സ്വാംശീകരിച്ചെടുക്കേണ്ട വെളിച്ചം ഗുണപാഠം ഈ കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് അള്ളാഹുത്താല ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തുള്ള രണ്ടായത്തുകളാണ് ഞാൻ സംസാരത്തിന്റെ ആമുഖമായി ഓതി കേൾപ്പിച്ചത് എന്താണ് ആ തോട്ടക്കാരന്റെ കഥ നമുക്ക് ഖുർആാനിലെ ആയത്തുകളിലൂടെ തന്നെ കടന്നു പോകാം അതായിരിക്കും മറ്റു വിശദീകരണങ്ങളെക്കാൾ മറ്റു വാക്കുകളേക്കാൾ അള്ളാഹുവിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അത് കേട്ടാൽ കുറച്ചുകൂടി هذا هو من غير تلا هذا لهم مثل جعلنا لأحدهما جنتين من عناب وحففناهما بنخل وجعلنا بينهما زرع كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاور أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا ഇത്രയും ഭാഗമാണ് ആ തോട്ടക്കാരനെ പറ്റി പറയുന്ന ഭാഗം പിന്നീട് ആ വിവരണത്തിന്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് അള്ളാഹു താല തിരിച്ചുവിടുകയും തോട്ടക്കാരന്റെ കഥയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗം നോക്കാം ഒരു വിലവും മസല വജുലൈനി രണ്ടാളുകളുടെ ഉപമ പ്രവാചകരെ നീ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുക ലറബ മസല എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കൊടുത്തു എന്നാണ് ഇന്നത് രണ്ടാളുകളുടെ ഉപമ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുക എന്താ അവരുടെ പ്രത്യേകത ജഅാൽ അഹദിമ അവരിൽ ഒരാൾക്ക് നാം നൽകി ജന്നത്തെ രണ്ട് തോട്ടങ്ങൾ എസ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നത് പരലോകത്തിലെ സ്വർഗമല്ല അതിനും ജന്നത്ത് തന്നെയാണ് പറയാം രണ്ട് സ്വർഗം എന്നുള്ള പ്രയോഗവും പരലോകത്തെ സ്വർഗത്തെ പറ്റിയിട്ട് ഖുർആാനിലുണ്ട് പക്ഷെ ഇവിടെ രണ്ട് ജന്നത്ത് എന്ന് പറയുന്നത് ദുനിയാവിലെ വലിയ സമൃദ്ധമായ രണ്ട് എസ്റ്റേറ്റുകളെ പറ്റിയാണ് പറയുന്നത് മിന്നായിബിൻ നല്ല സമൃദ്ധമായ രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ മാത്രമല്ല ഒരു മുന്തിരി മാത്രല്ല ഹഫ്നാഹുമാ ആ രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ നാം പൊതിഞ്ഞു ബിൻ അഹ്ലിൻ ഈത്തപ്പന കൊണ്ട് അപ്പൊ വളരെ മനോഹരമായി കൃഷി ചെയ്ത് സംവിധാനിച്ചിട്ടുള്ള ഈത്തപ്പനകൾ അതിൻ്റെ അരികിലോ അതിർത്തിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രമീകരണത്തിലോ അതും അവിടെയുണ്ട് അപ്പൊ ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം ആ ഒരു മുന്തിരി എന്ന് പറയുന്നത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ഫുഡാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് അപ്പൊ ഈത്തപ്പഴത്തിന് ഈത്തപ്പഴവും മുന്തിരിക്ക് മുന്തിരിയും എന്ന നിലക്ക് അങ്ങനെ നല്ല സമൃദ്ധമായ ഒരു തോട്ടം ഇത് മാത്രമല്ല മാത്രല്ല ബൈനുഹുമാസ അത് രണ്ടിനും ഇടയിൽ വേറെയും പലയാതി ഇടനില കൃഷികളുണ്ട് വേറെ പല ജാതി കൃഷികൾ ഉണ്ട് ഇപ്പൊ പച്ചക്കറി തോട്ടമൊക്കെ നടത്തുന്ന ആളുകൾ ഒരു വണ്ടക്ക മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ഒരു ഒരു കയ്പക്ക മാത്രമായിരിക്കില്ല വേറെ പലതും ഉണ്ടാവുമല്ലോ ഗ്യാപ്പ് കിട്ടുന്നിടത്തൊക്കെ സാധ്യമാകുന്ന കൃഷികളൊക്കെ ചെയ്യും അങ്ങനെയാണ് തന്റെ കൃഷിസ്ഥലത്തെ ഒരു കർഷകൻ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് റബ്ബർ തോട്ടമാണെങ്കിലും തെങ്ങിൻ തോട്ടമാണെങ്കിലും വാഴത്തോട്ടമാണെങ്കിലും ഒക്കെ അതിനിടയിലും അതിന്റെ പരിസരത്തും അതിനോട് അനുബന്ധിച്ചൊക്കെ എന്തെല്ലാം അനുബന്ധ കൃഷികൾ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കാറുണ്ടല്ലോ അപ്പൊ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നല്ല ജലസമൃദ്ധിയും നല്ല ഫലസമൃദ്ധിയും നല്ല വൈവിധ്യങ്ങളും എല്ലാം ഉള്ള രണ്ട് മനോഹരമായ എസ്റ്റേറ്റുകൾ നാം അവന് നൽകി കിൽത്തൽ ജനത്തിന് ആ രണ്ട് തോട്ടങ്ങളും ആ തൂക്കുലഹാദിന്റെ വരുമാനം ഇങ്ങനെ നൽകി കൊണ്ടിരുന്നു കൊലം തൊകലും മിനുഹുഷ ആ അതിൽ നിന്ന് യാതൊരു ക്രമക്കേടും വന്നിരുന്നില്ല അതായത് ഒരു തോട്ടത്തില് അല്ലെങ്കിൽ ഒരു സമയത്തുള്ള വിളവെടുപ്പില് കൃഷി കംപ്ലീറ്റ് പുഴുവൊത്തിപ്പോയി അല്ലെങ്കിൽ അതൊക്കെ ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ പ്രകൃതി നാശം വന്നിട്ട് അതൊക്കെ നശിച്ചു അങ്ങനെയൊന്നും ഇല്ല അതാണ് ഒരു നിലക്കുള്ള ക്രമരഹിതമായ സംഭവങ്ങളും അയാളുടെ കൃഷിയിൽ ഉണ്ടായിട്ടുമില്ല ഓ ഫർന ഹിലാൽഹുമാൻ അത് ആ രണ്ട് തോട്ടങ്ങൾക്കിടയിലൂടെ നല്ലൊരു നദി നാം കീറി കൊടുക്കുകയും ചെയ്തു വെള്ളം ദൂരത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ആ രണ്ട് തോട്ടങ്ങളെ വേർതിരിക്കുന്നത് മനോഹരമായ ഒരു നദി കൊണ്ടാണ് അപ്പൊ ഇതിൽ കവിഞ്ഞ് എന്താ വേണ്ടത് ഒരു കർഷകന് രണ്ട് മനോഹരമായ തോട്ടം ആ തോട്ടത്തെ വേർതിരിക്കുന്നത് ദീർഘമായ ചാലുകളുള്ള സമൃദ്ധമായ ഒരു ജലാശയം അപ്പൊ ഈ രണ്ട് തോട്ടത്തിലേക്കും ഒരേപോലെ ജലസേചനം നടത്താൻ ഇതിനേക്കാൾ സൗകര്യം പിന്നെ ഉള്ളത് ലഹു സമറുൻ എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവിടെ ലഭിച്ചിരുന്നു ഫലസമൃദ്ധമായിരുന്നു ഫക്കാല് സ്വാഹിബി അപ്പൊ തന്റെ കൂട്ടുകാരനോട് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഒരു സാധാരണക്കാരൻ പാവപ്പെട്ടവൻ എന്നൊക്കെ പറയാവുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഓഹ് വയ്യോ ഹാവുറുഹു അവരോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ഇയാൾ പറയുകയാണ് എടോ കണ്ടോ ആന ആനഅറും ഞാനാണ് നിന്നേക്കാൾ ധനസമൃദ്ധിയുള്ള ആള് ഞാനാണ് നിന്നേക്കാൾ പിന്നെ സംഘബലമുള്ളവന് ഞാൻ തന്നെയാണ് എനിക്ക് എത്രയാ കുടുംബക്കാര് ബന്ധുക്കള് ഏർ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്താൻ എത്ര ആളുകളാണ് എന്റെ കല്യാണത്തിന് എത്ര ആളുകളാണ് കൂടുന്നത് ഞാൻ കാരണം സമൂഹത്തിൽ അങ്ങനെ ആ സംഘബലമുള്ളയാളും സ്വാധീനമുള്ളയാളും സാമ്പത്തിക ശേഷിയുള്ള ആളുമാണ് ഞാൻ നിന്നേക്കാൾ എന്നുള്ള അർത്ഥത്തിൽ ആ എന്താ ഉള്ളത് എന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഉദല ജന കൂട്ടുകാരനെ കൂട്ടി ഞാൻ കാണിച്ചു തരാം എൻ്റെ എൻ്റെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരാം വേണ്ടല്ലോ വലിയ ഒരു കോടിയുടെ ഒക്കെ വീടുണ്ടാക്കിയിട്ട് പിന്നെ തറകെട്ടിയിട്ട് അഞ്ചുകൊല്ലമായിട്ട് അതിൻ്റെ മേലെ ഒന്ന് പൊന്തിക്കാൻ ഉയർത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന തൻ്റെ അയൽവാസിയെയാണ് ഈ ഒരു കോടിയുടെ പ്രൗഢിയുള്ള വീടുണ്ടാക്കിയ മനുഷ്യൻ കയറിയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഇറ്റാലിയൻ മാർബിളാണ് ഇത് മറ്റേ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഞാൻ പിന്നെ പഞ്ചാബിൽ പോയിട്ട് നേരിട്ട് കൊണ്ടുവന്ന മാർബിളാണ് എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് ഒരു ഒരു അല്പമെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ നമ്മളെ പ്രൗഢി പാവപ്പെട്ടവരെയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് അതിലൂടെ എന്താ നമ്മൾ അർത്ഥമാകും ഈ തോട്ടക്കാരന്റെ അതേ സൈക്കോളജി തന്നെയല്ലേ അതേ മനോ മനോവൈകല്യം തന്നെയല്ലേ അത് കണ്ടില്ലേടാ ഞാൻ ഞാൻ ഉഷാറാണ് ഏഹ് ആ നീ ഇങ്ങനത്തെ അറയും കെട്ടിയിട്ടിരുന്നോ എത്ര വല്ലായി ആ കുറച്ചൊക്കെ ഗുണം പിടിക്കണം ഗുണം പിടിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു യോഗ ഭാഗ്യമൊക്കെ വേണം എന്നാണല്ലോ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന്റെ ഒക്കെ ഇത് അപ്പൊ നോക്കൂ എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് തോട്ടം കാണിച്ചു കൊടുത്ത് പറയാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്തുകൊണ്ട് കാല അയാൾ പറയാണ് മാ അലുണ് ഈ തോട്ടം ഒന്നും നശിച്ചുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഓ മാ കായ്മ ഇനി അന്ത്യദിനം എന്ന് പറയുന്നത് അതൊന്നും ഉണ്ടാവൂലോ അതൊക്കെ വെറുതെ പറയാൻ ഒന്നും തെളിവൊന്നുമില്ല വളരെ ഋതിത്തു ഇല്ല ആ റബ്ബീനിൽ ലോകാവസാനം ഉണ്ടായിന്നെ വെച്ചോ എന്നിട്ട് ആ റബ്ബിലേക്ക് അങ്ങോട്ട് മടക്കപ്പെട്ടു അടുത്ത ജീവിതത്തിലേക്ക് ഞാൻ പുനർന്നിട്ട് ഒന്നും തന്നെ എന്ന എനിക്ക് പേടിയില്ല ലാജിദ് ഇവിടെ അതിനേക്കാൾ നല്ലൊരു മടക്ക സ്ഥാനം അവിടെ ഞാൻ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇവിടെ എന്നെ അനുഗ്രഹിച്ച പഠിച്ചവൻ അവിടെ എന്നെ കൈവിടോ അപ്പോ നിന്നെ പഠിച്ചവൻ കൈവിട്ടു എന്നെ പഠിച്ചവൻ കേട്ടു കൂട്ടിപ്പിടിച്ചു ചേർത്തു പിടിച്ചു അനുഗ്രഹിച്ചു ഇതാണ് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫയക്കോലു റബ്ബി അക്രമൻ ഫയക്കോലു റബ്ബി ആഹാരൻ എന്ന് പറയുന്നത് അനുഗ്രഹം കിട്ടുമ്പോൾ റബ്ബ് എന്നെ അനുഗ്രഹിച്ചു എന്നും റബ്ബ് എന്നെ ആദരിച്ചു എന്നും വിഷമം വരുമ്പോൾ റബ്ബ് എന്നെ കൈവിട്ടുമെന്നും പറയുന്നത് രോഗാതുരമായ മനസ്സിന്റെ ലക്ഷണമാണ് മനോവൈകല്യത്തിന്റെ ലക്ഷണമാണ് എന്ന് ഖുർആാൻ കുറ്റപ്പെടുത്തിയ ആയത്ത് മുമ്പിക്കൽ ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചത് ഓർക്കുക അപ്പൊ ആ ഒരു മനോവൈകല്യത്തിന്റെ രൂപത്തിലാണ് ഇയാള് സംസാരിക്കുന്നത് പരലോകത്തിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നാലേ വിശ്വാസക്കുറവൊന്നുമില്ല ദൈവനിഷേധിയോ മതനിഷേധിയോ ഒന്നുമല്ല പക്ഷെ അതിനൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെയും എന്താണ് കാരണം ഇവിടെ പഠിച്ചോൻ എൻ്റെ കൂടെയാണല്ലോ പഠിച്ചോൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നെ ആദരിച്ചിട്ടുണ്ടല്ലോ എന്നെ ഇവിടെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ പഠിച്ചോന് ഇനി പരലോകം ഉണ്ടെങ്കിൽ തന്നെ അവിടത്തേക്ക് ഞാൻ വന്നാൽ തന്നെ അവിടെ എന്നെ അനുഗ്രഹിക്കുന്നുള്ളത് ഉറപ്പല്ലേ ഇത്രയും ഒമാഅല അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ കൂട്ടുകാരൻ ഇടപെട്ടു കൂട്ടുകാരൻ ഇടപെട്ടു കാലലഹു സ്വാഹിബുഹു അപ്പോൾ തന്റെ കൂട്ടുകാരൻ പാവപ്പെട്ട കൂട്ടുകാരൻ അവരോട് സംഭാഷണം നടത്തവേ ഇങ്ങനെ പറഞ്ഞു ആ കഫർത്തബില്ല റജുല എടോ നീ മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് ബീജത്തിൽ നിന്ന് നിന്നെ രൂപപ്പെടുത്തുകയും പിന്നെ നിന്നെ ഈ കാണുന്ന കോലത്തിലുള്ള ഒരു മനുഷ്യനായി സംവിധാനിക്കുകയും ചെയ്ത ഷെയ്പ് ചെയ്യുകയും ചെയ്ത ആ റബിനെ നിഷേധിക്കുകയാണോ ഇയാള് ദൈവനിഷേധിയൊന്നും അല്ലല്ലോ നിരീശ്വരവാദിയോടല്ല സംസാരിക്കുന്നത് പടച്ചോൻ ഏ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ എന്നെ കൈ എന്റെ കൂടെയാണ് എന്ന് പറയുന്ന ദൈവവിശ്വാസി പക്ഷെ കുഫ്രാണ് ഇയാൾ ഈ പറയുന്നത് അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഫ്രി എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് പറയൽ മാത്രമല്ല ദൈവത്തിന് നിരക്കാത്ത നിലപാടുകളും സംസാരങ്ങളും ബോഡി ലാംഗ്വേജുകളും എല്ലാം കുഫ്രീയത്ത് തന്നെയാണ് എന്നാണ് ഈ അകത്ത് ലാക്കിൻ്റെ എന്നാൽ എന്റെ നിലപാട് എന്ന എന്നോടൊരു പുച്ഛാണല്ലോ എനിക്കുള്ളത് ൊരു അപകർഷതയില്ലാട്ടോ എന്റെ നിലപാട് കേട്ടോ ലാഖിന്നാഹു അല്ലാഹു റബ്ബി വലാബി എന്നാൽ ഞാൻ എന്റെ നിലപാട് കേട്ടോ അള്ളാഹു ആണ് എന്റെ റബ്ബ് ഞാൻ അവനിൽ അവനില്ലാതൊന്നിനും പങ്കു ചേർക്കുകയില്ല വലവുലായി ദഹൽത്തെ ജനത്തൊക്കെ നീ എന്ന കുട്ടിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചല്ലോ അപ്പൊ നിനക്ക് ഇങ്ങനെ പറയാമായിരുന്നു കുൽത്ത നീ പറയേണ്ടത് മാഷാ അള്ളാഹു ഉദ്ദേശിച്ചത് ലാ കൂവത്തെ ഇല്ലാബില്ല അള്ളാഹനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയില്ല ഇതെല്ലാം അള്ളാഹു എനിക്ക് നൽകിയതാണ് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്റെ കഴിവും എടുക്കുന്നു അല്ല ഏർ അള്ളാഹു എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു വിനീത വിനയാന്വിത രൂപത്തിലാണ് ഇത് പക്ഷെ ഈ സംസാരിച്ച അഹങ്കാരത്തോടല്ലേ മാത്രമല്ല എന്നോടൊരു പുച്ഛം കലർന്ന രൂപത്തിലല്ലേ ഇത് സംസാരിക്കുന്നത് നിനക്കെന്താണോ ഉള്ളത് എന്നുള്ളത് ഇൻ തറനി മാലം വലുത നീ എന്നെ നിന്നേക്കാൾ സമ്പത്തും അതേപോലെ തന്നെ സന്താനങ്ങളൊക്കെ കുറഞ്ഞവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നീ മനസ്സിലാക്കണം ഫസാറബു ഹൈറംബിൻ ചെന്നെത്തിക്ക നിന്റെ ഈ തോട്ടത്തെക്കാൾ ഹൈറായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു എനിക്ക് എൻ്റെ റബ്ബെനിക്ക് നൽകിയേക്കാം അനി വലിയ കാര്യമായിട്ട് കാണുന്ന ഈ തോട്ടത്തിന്റെ നേരെ ആകാശത്ത് നിന്ന് ആ റബ്ബ് ഹുസ്ബാൻ ശിക്ഷ അയക്കുകയും ചെയ്തേക്കാം അങ്ങനെ അത് ചതുപ്പ് നിലമായി തീരുന്ന അവസ്ഥ ഒക്കെ വന്നേക്കാം അന്ന് വരൂലെന്ന് പറയുന്നതും വേണ്ട അങ്ങനെയൊക്കെ അങ്ങനെ ഒക്കെ വന്നേക്കാം ഗൗറൻ അല്ലെങ്കിൽ ആ വെള്ളം അങ്ങ് വറ്റിപ്പോയി രണ്ട് തോട്ടങ്ങൾക്കിടയിൽ വലിയ അരുവി കാണിച്ചു തന്നല്ല ആ അരുവിയിലെ വെള്ളം വറ്റിപ്പോയാലും കൃഷി നശിച്ചില്ലേതോടുകൂടി വെള്ളം വറ്റിക്കാമല്ലാക്കും ഫലം തസ്തീ അലോ തൊലഭ പിന്നീട് നിനക്ക് ഈ കൃഷിയുടെ വരുമാനങ്ങളൊന്നും തേടി പിടിക്കാൻ കഴിയില്ല ഇതിങ്ങനെ സമരിഹി ആ വാക്കുകൾ അറാൻ പറ്റി സമരിഹി അവന്റെ പഴവർഗ്ഗങ്ങളെ ബാധിച്ചു ഫാസ്ബി യുബു കി അവൻ ചെലവഴിച്ചതിന്റെ അവൻ കൈമലർത്തിനുഷിയ പന്തലുകളിൽ അങ്ങനെ തന്നെ മുന്തിരി വള്ളിയാണല്ലോ ഇടിഞ്ഞു തകർന്നു കൂടും ഒരു പ്രകൃതി വിപത്ത് വന്നു അവിടെ പെട്ടെന്ന് വയക്കൂലവർ പറഞ്ഞു ആലെ ഇത്രയിലും എന്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പൊ ഇയാള് ദൈവനിഷേധിയല്ല അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ആണ് ഷിർക്ക് എവിടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിരക്കാത്ത പ്രവർത്തനം ഒരേ സമയം നിലപാടുകൾ വാക്കുകൾ രീതികളൊക്കെ എന്താണ് ഒരേ സമയം അത് ഷിർക്കിന്റെ രൂപ വകവേദമാണ് ഒരേ സമയം അത് കുഫിറിന്റെ വകവേദമാണ് എന്നാണ് വലന്തൂരില്ല അള്ളാഹുവിന് പുറമെ അവനെ സഹായിക്കാൻ ഒരു സംഘം നേരത്തെ പറഞ്ഞ പറഞ്ഞെന്താണ് ഞാനാടോ എന്റെ ഞാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും ഓടിയെത്താൻ എത്ര ആളാണ് ഒരാൾ ഓടിയെത്തിയില്ല വീണ് കിടക്കുന്ന പന്തില് വന്ന് കണ്ടിട്ട ആളുകൾ അയ്യോ പാവം എന്നിങ്ങനെ കൈമറത്തുകയല്ലാതെ ഇപ്പൊ കോവിഡിന്റെ മുമ്പിൽ കോവിഡ് മുമ്പിൽ ഏട്ടാ ഞാൻ അമേരിക്കയിലാണുള്ളത് ഞാൻ ഫ്രാൻസിനാണുള്ളത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക മികവുള്ള രാജ്യത്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരെ സ്വന്തം നാട്ടിൽ അപ്പൊ നോക്കൂ ഒരു ഒരു സഹായം അവർക്കുണ്ടായില്ല അള്ളാഹുവിന് പുറമെ അവർ അവൻ സ്വയം സഹായിക്കപ്പെട്ടതുമില്ല هنالك الولايه لله الحق അവിടെയാണ് അള്ളാഹുവിനാണ് രക്ഷാധികാരം യഥാർത്ഥ രക്ഷാധികാരം എന്ന് മനസ്സിലാക്കുക സ്വഭാവം വഹൈറിനൊക്കുമ്പോ അവനാണ് ശരിയായ പ്രതിഫലം നൽകുന്നത് അവനിലേക്ക് എത്ര ശരിയായ പര്യവസാനം ഈ കഥ പറഞ്ഞിട്ട് അള്ളാഹു തല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ മാനദണ്ഡമാകരുത് സമ്പത്തില്ല എന്നുള്ളതിന്റെ പേരിൽ അപകർഷതവും അപകർഷതയും ആവശ്യമില്ല എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് മനസ്സിലാക്കി സമ്പന്നനും ദരിദ്രനുമൊക്കെ വിനീതനായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് തിരിച്ചു അറിയേണ്ടതാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമല